മനസ്സിന്റെ കുഞ്ഞിനെ വേണമെന്നാണല്ലോ സീതയുടെക്കിപ്പോ. കുട്ടിമണിയുടെ കുഞ്ഞ് സീതയുടെ കയ്യിൽ പെടുമോ എന്ന് രവിക്ക് സംശയം. കുട്ടിമണി സുഖപ്പെട്ടതായി സുഭദ്ര സ്വപ്നം കാണുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന മതികലയുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നു. കുട്ടിമണിയുടെ ചികിത്സയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഡോക്ടർ ലെസ്ലി ശിവയുടെ മുന്നിലെത്തുന്നു. മനസ്സിന്റെ താമസ സ്ഥലം കണ്ടെത്തിയ ശിവ മനസ്സിനെ ആക്രമിച്ച് കെട്ടിയിടുന്നു. തുടർന്ന് കാണുന്നു. ശിവ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ കൊല്ലാം, പക്ഷെ കൊല്ലാൻ പാടില്ലെന്നാ മതികലയുടെ കൽപ്പന. എനിക്ക് വേണ്ടത് നിന്നെ അല്ലടാ, നിന്റെ കുഞ്ഞിനെയാ. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യില്ല, ഞാനതിനെ വളർത്തും. എടാ, മഹാദേവൻ തമ്പി തന്ന സൗഭാഗ്യം മുഴുവൻ നീ മതികലയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ശവം ഈ കാട്ടിൽ തന്നെ വീഴും. എനിക്ക് സ്വത്ത് വേണ്ട, എനിക്ക് കുഞ്ഞിനെ വേണം. അത് നമുക്ക് തീരുമാനിക്കടാ. കുഞ്ഞ് എന്റെ കയ്യിലെത്തിയ ശേഷം അതുവരെ നീ ഇവിടെ തന്നെ കിടക്ക്. ശിവ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ നീ ഓർത്തോ, നിന്നെ ഞാൻ കൊന്നിരിക്കണോ? കൊന്നിരിക്കും. അനങ്ങില്ല നീ, കൊല്ലാൻ നിന്റെ കൈ പൊങ്ങില്ല. അതിനുള്ള വഴിയൊക്കെ ഈ ശിവയ്ക്കറിയാടാ. കുഞ്ഞിനെ വേണ്ടത് മതികലയ്ക്ക, സ്വത്തിന് വേണ്ടി. ഈ കെട്ടയച്ച് സംസാരിക്കണ, ആരാരെ കൊണ്ടുപോകുന്നു അപ്പൊ നിനക്കറിയാം. ഞാൻ നിന്നെ പോലെ മണ്ടനല്ല, എനിക്ക് ലക്ഷ്യമാ പ്രധാനം. അതിലേക്കുള്ള വഴിയില് എന്നെ ഏത് രീതിയിലും പ്രതീക്ഷിക്കാം. കൂട്ടുകാരനായിട്ട്, ശത്രുവായിട്ട്, വഞ്ചകനായിട്ട് ഞാൻ എന്റെ ആഗ്രഹം നടത്തിയിരിക്കും. ശിവ, ശിവ, നീ അബദ്ധമൊന്നും കാണിക്കരുത്, കൊന്നു കളയുന്നതിന് ഞാൻ. സമ്മതിക്കില്ല നീ. കുഞ്ഞുവനിയേ,
മസാല ദോശ വേണോ എന്റെ മോക്ക്? മനുഷ്യനിപ്പ കൊണ്ടുവരും കേട്ടാ. അയ്യോ, മസാല ദോശ ശാമ്പാലിൽ മുക്കി മുറിച്ച് മുറിച്ച് നമുക്ക് കഴിച്ചാ. മോളെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കുമല്ലേ? ഇല്ല, ഞാനേ ആകാശത്തോട്ടങ്ങ് പറഞ്ഞു. ആ, ഈ ഉത്തിരി ഒരു കാര്യം, ഇവിടെ തന്നെ ഇരിച്ചാ തന്നെ ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ? ആയ പിന്നെ ആ മനുഷ്യനിപ്പ മസാല ദോശയും കൊണ്ട് വരൂലേ? ആ, അത് ഞാൻ ഓർത്തില്ല. മുരുകൻ എന്താ? മുരുകൻ കാട്ടിലോട്ട് പോയി. അവിടെ വലിയൊരു തേനീച്ച കൂട് കണ്ടെന്ന്. തേനെടുക്കാൻ പോയടാ അല്ലേ? മോളെ, എങ്ങോട്ടും പോയി കളയരുത്, കാടാണ്. പോയാൽ അറിയാവല്ലോ അന്നത്തെ പോലെ സംഭവിക്കും, കുഞ്ഞിനെ നഷ്ടപ്പെടും. അറിയാം, കുഞ്ഞിനെ നഷ്ടപ്പെടുത്താനൊന്നും ഞാൻ നിക്കൂല മുത്തി. എനിച്ച് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞോനി. അയ്യോ, അപ്പൊ നിന്നെക്കാളിലും മനസ്സിലും കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ മാറിയോ? ഓ, അതൊക്കെ എപ്പഴാ മാറി? പാവല്ലേ എന്റെ കുഞ്ഞോനി. എന്റെ കുഞ്ഞുമനിച്ച് ഞാനും മനുഷ്യനും അല്ലാതെ വേറെ ആരോ അല്ലേ? ഇപ്പഴാ നീ ഒരമ്മയായത്. മരുന്നിന്റെ മരുന്ന് പിടിക്കാൻ തുടങ്ങി. ഓ, ഞാൻ അമ്മയൊന്നും അല്ല മുത്തി, ഞാനേ കുട്ടിമണിയാ. ഇതെന്റെ കുഞ്ഞുമണി അല്ലേ? കുട്ടിമണി കുഞ്ഞുമണി. ആ, ഇനി എനിച്ചൊരു മണിയും കൂടി വേണം ഇങ്ങനെ കിളിക്കോട് നടക്കാൻ. നല്ല രസായിരിച്ചില്ലേ മുത്തി മണി കെട്ടുന്ന? പിന്നെ അല്ലേ, അത് കഴുത്തി കെട്ടിയിടണം. അപ്പൊ നീ എവിടെ പോയാലും അത് കടന്ന് കിലുങ്ങും. അപ്പൊ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാകും. ഞാൻ എന്നാ നേരം വഹിക്കുന്നില്ല, വേഗം പോയിട്ട് വരാം. ശരി, എടി എടി കുഞ്ഞോനി, നീ ഒരു ടാറ്റ വത്തേ മുത്തിച്ച്. മസാല ദോശ തിന്നാമേ. ചൊക്കര കുഞ്ഞോനി, നിന്നെ മസാല വെച്ച് ഞാൻ നക്കി തിന്നട്ടെ. എന്താ കുട്ടിമണി, സുഖാണോ? ഓർമ്മയുണ്ടോ എന്നെ? എങ്ങോട്ടാ ഓടുന്നെ? ഞാൻ കുട്ടിമണിയെ കാണാൻ വന്നതാ. ഈ കുഞ്ഞിനെ എനിക്ക് വേണം, അതിനെങ്ങ് തന്നേക്ക്. കുട്ടിമണിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. ദേ കുട്ടിമണി, എനിക്കും ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കാം. ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിൽപ്പെട്ടുപോയി, ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വെറുതെ ഇടങ്ങേരാക്കരുത്. മര്യാദയ്ക്ക് ആ കുഞ്ഞിനിങ്ങിത്ത തന്നാ നിനക്ക് കൊള്ളാം. കുഞ്ഞിനിങ്ങ താടി ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞേക്ക് ആരന്വേഷിച്ചാലും. അപ്പൊ നിനക്ക് ബുദ്ധിയും പോതൊക്കെ ഉണ്ടല്ലേ? കുഞ്ഞിനെ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നാ അടിച്ച് പരത്തിക്ക്, മർമ്മ അടിച്ച് പരത്തുന്ന വിദ്യ എനിക്ക് അറിയത്തില്ല. എനിക്കത് നിന്റെ ഒന്ന് പഠിക്കാലോ. പരത്തടി ശാന്തി പിടിച്ച് നിക്കാ. ഞാൻ അധികം വെള്ളത്തിലെടുത്ത നിന്നെ തള്ളിക്കൊന്ന് വല്ല കൊക്കയിൽ എറിഞ്ഞ് നിന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവും. അവനിനി വരില്ല, അവനിനി അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. കൊറേ നേരമായിട്ട് പറയുന്നു, പറയുമ്പോ അറിയാത്തവരെ കിട്ടും പറയും. Thank you.
കുഞ്ഞിനെടുത്തോ നീ കാണിച്ച ഫൗൾ ഞാനൊന്ന് കാണിച്ചു നോക്കി പിന്നൊന്ന് അടിച്ചു വീഴ്ത്തി എന്നിട്ട് ഇത്തിരി പോന്ന കുഞ്ഞിനെ എടുത്തു നീ എന്താടാ വിചാരിച്ചത് നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്ന ഇല്ല മോനെ അത് ഇത്തിരി പ്രയാസം ഞാൻ പറഞ്ഞില്ലേ ശിവ എന്റെ കുഞ്ഞിനെ തൊട്ടാ മരണമാണ് ശിക്ഷയെന്ന് ചാവാ നീ ഒരുങ്ങിക്കോടാ എവിടെ പോണു കണക്കുകളൊക്കെ തീർക്കണ്ട മോനെ എന്താ ഭായി വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കല്ലേ പിന്നല്ലാതെ കിട്ടിയതൊക്കെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കം വരില്ല അതെന്ത് പറച്ചിലാ ശിവ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് ലക്ഷ്യമാണ് പ്രധാനമെന്ന് അതിന് നീ എന്ത് വഴിയും സ്വീകരിക്കുമെന്ന് ചങ്ങാതിയായിട്ടും ചതിയനായിട്ടും ഒക്കെ വരുമെന്ന് നീ തന്നെ അല്ലേടാ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിന്നെ വെറുതെ വിട്ട എങ്ങനെ ശരിയാവും നീ ഇനി പുറത്തിറങ്ങി നടക്കില്ല നടക്കാൻ പാടില്ല വന്നിടത്തേക്ക് തന്നെ നിനക്ക് നീ തിരിച്ചു പോവാ പിച്ചളെ കുട്ടു 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 എന്താ മോനെ കുട്ടിമണി എവിടെയാ മുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്താ കാണുന്നില്ലേ ഞാൻ കുളിക്കാൻ പോയതാ അയ്യോ ചതിച്ചല്ലോ മുത്തി നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നോക്കിക്കോണെന്ന് അതിനിപ്പോ എന്ത് പറ്റി മോനെ ആ ശിവ ഇവിടെ വന്നിരുന്നു കുഞ്ഞിനവ എടുത്തു പക്ഷേ ഇപ്പൊ കുട്ടിമണിയെ കാണുന്നില്ല അയ്യോ ഇനി അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ മുത്തി കുഞ്ഞിനെ പിടിച്ചേ ഞാനൊന്ന് നോക്കിട്ട് വരാം പിടിക്കും എന്റെ ദൈവങ്ങളെ എന്തൊരു പരീക്ഷണമായത് കുട്ടു 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 ഈശ്വര ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാന് കുട്ടു 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 കണ്ടോ എന്റെ കൊച്ചിനിപ്പോ ഒരു കുഴപ്പമില്ല അപ്പച്ചപ്പ അപ്പൊ ബാലട്ടൻ രാവിലെ തന്നെ തുടങ്ങി വൈദ്യര് പറഞ്ഞത് അങ്ങനെയാ രാവിലെ യോഗ ചെയ്യണമെന്ന് എന്തായാലും ബാലേട്ടന്റെ മനസ്സ് നോർമലായി തുടങ്ങി ഒരു മനുഷ്യന് രോഗമില്ലാത്ത മനസ്സാണ് ഏറ്റവും വലുത് രോഗമില്ലാത്ത മനസ്സ് രോഗമില്ലാത്ത ശരീരം സൃഷ്ടിക്കും ഇന്നത്തെ കാലത്ത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് നമുക്ക് ആവശ്യം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നതെന്നാണ് എന്നാൽ
നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത് രോഗമുള്ള ശരീരം അണുക്കൾ ഉണ്ടാക്കുന്നു. ഇത്തവണത്തെ ഊരുചുറ്റലിന് നിന്റെ അപ്പച്ചിയപ്പന് കുറച്ച് വിവരമൊക്കെ വെച്ച് കേട്ടില്ലേ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ എനിക്ക് ജന്മനാ ഉള്ളത് ഈ യാത്രയിൽ. പിന്നെ നിന്റെ കൂടെ കൂടിയതിനു ശേഷം ഞാൻ ഇത്തിരി മാറിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ കുറെ മാറിപ്പോയി. എടാ രവി, നീ കണ്ടായിരുന്നോ? എനിക്ക് എല്ലാം നല്ല ഓർമ്മ കിട്ടുന്നില്ലേ? ചില നേരത്ത് തലയ്ക്കകത്ത് കടന്നൽ കൂടെ ഇളകി കുത്തിപ്പറിക്കുന്ന പോലെ തോന്നും. ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നോടാ? ഞാനേ എല്ലാം ഒന്നും കണ്ടില്ല ബാലേട്ട. എണീക്കാൻ വൈകിപ്പോയി ബാലേട്ട. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. എല്ലാ കാര്യത്തിനും ഭയങ്കര മടി. സീത ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ കൃത്യമായിട്ട് വിളിച്ചെണീപ്പിച്ചെല്ലാം ചെയ്യിപ്പിച്ചേനെ. ഇനിയൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. ഞാൻ വെള്ളം ചൂടാക്കി തരാം. ഓ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ എന്താ? ഈ വയസ്സാങ്കാലത്തിന് അപ്പച്ചിയമ്മ കിടന്ന് വിഷമിക്കുന്ന എന്തിനാണ്? അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തങ്ങ് ശീലിക്കാം. അതാ നല്ലത്, അതങ്ങനെയാ വേണ്ടത്, അതങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബാലട്ടന്റെ കൺമുമ്പിൽ എല്ലാരും വേണമെന്നാ. എന്തൊക്കെ ചികിത്സ ചെയ്താലും ബാലട്ടന്റെ മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ എല്ലാവരും ചേർന്നൊരു വയലോരം വീടാവണം. നമ്മുടെ ആ പഴയ വയലോരം വീട്, അതിന് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. പോലീസുകാരുടെ ഒരു കാര്യേ, എത്ര പ്രയാസപ്പെട്ട അകത്തേറ്റ് വിട്ടെ, അവസാനം ഗാന്ധിതല കണ്ടപ്പോ ഓക്കെ. ഇവിടെ വന്ന് കാണുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ മതികൾ എന്നെ ഒന്ന് സഹായിച്ച പറ്റൂ. ഞാനിപ്പോ നിങ്ങളുടെ വശത്താ. സഞ്ജു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണ്ട അലവലാദികളെ വിളിച്ചോണ്ട് എന്റെ അടുത്തോട്ട് വരരുതെന്ന്. അല്ല മതി, നകുലൻ അലവലാദിയാ, പക്ഷേ ഈ നകുലന്റെ ഉപയോഗം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും. മതി, നകുലം വായ്പ നമ്മുടെ ആളാ. മതി, മതി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സഞ്ജു, മതികലയ്ക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. മതികല ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ശീലിച്ചവളാ. മതികലെ, ഞാനും ഒരു യുദ്ധത്തിനിറങ്ങിയതാ, അതിനെനിക്ക് മതികലയുടെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട്. ഒരൊറ്റ ചോദ്യം, സീതയുടെ കുഞ്ഞ് ആരുടെ കയ്യിലാ? കുട്ടിമണിയുടെയോ അതോ നിന്റെ കയ്യിലോ? എനിക്കതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. താനും തന്റെ ഇഷ്ടക്കാരിയും കൂടെ പോയി കണ്ടുപിടിക്കും. ഈ മതികല അത് കുറെ വിളിച്ചു പറഞ്ഞതാ. ഒരു വഴക്കിനൊന്നും ഞാനില്ല. മതി ഇപ്പൊ എന്നെ സഹായിച്ചാൽ ജീവിതകാലം മുഴുവൻ ഞാൻ മതിയെ ഓർക്കും. ഏതാപൽഘട്ടത്തിലും നെഞ്ചും വിരിച്ച് മുന്നിലുണ്ടാകും ഈ നകുലൻ, അത് വാക്കാം. മതി ഇപ്പൊ എന്നെ സഹായിച്ചാൽ വയലോരം വീട്ടിലെ ബാലചന്ദ്രന് ഇനി ഒരിക്കലും സീത കിട്ടില്ല. അവൾ എന്നേക്കുമായി എന്റേതാണ്. അതല്ലേ നീയും ആഗ്രഹിക്കുന്നത്? നീയും സീതയായിട്ടുള്ള കല്യാണം നടക്കൂ. പല പ്രാവശ്യം പൊളിഞ്ഞതല്ലേ അത്? നടക്കും, മതി സഹായിച്ചാൽ. എന്നാ കേട്ടോ, കുട്ടിമണിയുടെ കുഞ്ഞ് കുട്ടിമണിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. സീതയുടെ കുഞ്ഞ് എവിടെയൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യം നീ സീതയോട് പറഞ്ഞാലും അവള് വിശ്വസിക്കത്തില്ല മോനെ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നകുല, അവരുടെ കുഞ്ഞിനെ കണ്ടെത്തുക. നീ സീതയുടെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കുമ്പോ അവര് വീണ്ടും ആ ബാലന്റെ പുറകെ പോവും. നീ നോക്കിക്കോ, നീ വീണ്ടും പെരുവഴിയിലാവും. അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ ഒരിക്കലും കണ്ടെത്തി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി.
എടാ രവി, എടാ എണീക്കടാ, എടാ പോത്തുപോലെ കിടന്നുറങ്ങാവറ, എടാ സമയം എത്രയാണെന്ന് നിനക്കറിയാവോ? എടാ എണീക്കടാ. ഹലോ, നീ ഇതാ പണിയിട്ട്? ഇതാരാ ചായ ഇട്ടത്? ചായ ഞാനിട്ടു. നീ അടുക്കളയിൽ കയറിയോ? ഈ അപ്പച്ചിയമ്മയുടെ ഒരു കാര്യം, അടുക്കള കയറാതെ പിന്നെ ചായ ഇടാൻ പറ്റുമോ? എഴുന്നേറ്റപ്പോ ഭയങ്കര വിശപ്പ്, ഞാൻ അടുക്കള വന്ന് നോക്കിയപ്പം ഒന്നുമില്ല, പിന്നെ ചായ ഇട്ടു. ദാ കുടിക്ക അപ്പച്ചിമ്മ. എന്താ ബാലട്ടെ വിളിച്ച്? എന്റെ കൊച്ചു ചായ ഇട്ടടാ രവി, നല്ല ചായ. നിന്റെ അപ്പച്ചപ്പൻ എവിടെയാടാ? ചായ കുടിക്കാൻ പറ. അങ്ങേര് എണീറ്റില്ലേ? ഞാൻ എപ്പോഴോ എഴുന്നേറ്റ് ഒരു നടത്തവും കഴിഞ്ഞു വന്നു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ബാലന്റെ വിളി കേട്ടത്. എന്താ നിങ്ങൾക്ക് നൂരൂരലുണ്ടോ? എടി, അവിടെ വീട്ടിലൊരു പെങ്കൊച്ചില്ലേ, കാലത്തെ ഒന്ന് പോയി മയിലു കൊച്ചിനെ കാണണം. കാര്യങ്ങൾ എന്താന്ന് അറിയണ്ടേ? എന്തിനാ അപ്പച്ചിയപ്പ മയിലമ്മ മാത്രം അവിടെ നിൽക്കുന്നേ? എന്താ എല്ലാവർക്കും കൂടി സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ചൂടെ? ഇവിടെ ഞാനും രവി മാത്രമല്ലേ ഉള്ളൂ. സീത അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാലേ അവള് വരൂ. കുട്ടിമണിയും കുഞ്ഞും അവളെവിടെയായാലും നന്നായിരിക്കും, അവളുടെ മനസ്സിലേ നന്മയുള്ളൂ. ആ പിന്നെ എനിക്ക് കടയിലൊന്ന് പോണം, ആദ്യം എന്റെ സ്കൂട്ടർ ഒന്ന് കഴുകട്ടെ. ചെറുക്കൻ ഗ്യാസ് അടുപ്പ് കത്തിച്ച് ചായ ഇട്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഉയരങ്ങ് പോയി. എന്തിന്? അല്ല വയ്യാത്ത ചെറുക്കനല്ലേ? എടി അവനൊരു കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവന് കുഴപ്പമുണ്ടാക്കാൻ ഞാൻ. ശരിയാ അപ്പച്ചമ്മേ, ബാലട്ടനെ ഇപ്പൊ ഒരു കുഴപ്പമില്ല, വൈദ്യരുടെ ചികിത്സ ഫലിച്ചു തുടങ്ങി. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ ചെറുക്കനെ കാത്തോളണേ. ഒന്നിനൊരു വൃത്തിയും എടുപ്പൂല, മൊത്തം വൃത്തിയുടെ കിടന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പോലും ആരുമില്ല. എടാ രവി, നിനക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചൂടെ? എന്തിനാടാ തടിപടി പോലെ ഇങ്ങനെ നിൽക്കുന്നേ? ഭയങ്കര മടിയാ നിനക്കല്ലേ? എടാ ഈ മടിയൊക്കെ മാറ്റി വെച്ചേ നിനക്ക് കാര്യങ്ങൾ ചെയ്തുകൂടെ? അല്ല നീ നമ്മുടെ കുഞ്ഞിന്റെ കാര്യമല്ല അന്വേഷിച്ചായിരുന്നോ? അത് പിന്നെ എന്താ രവി, നിനക്കൊന്ന് പോയി തിരക്കാൻ പാടില്ലായിരുന്നു? എനിക്ക് വയ്യാതിരുന്നോടെ ഞാൻ പോയിരുന്നത്, അപ്പോ നീയല്ലേ ഉത്തരവാദിത്തത്തോടെ ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് തന്നെ പോയി കാര്യങ്ങൾ തിരക്കണം, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോണം. ശരി ബാലട്ട. അപ്പച്ചിമ്മ അപ്പച്ചിമ്മ ഇവിടെ നോക്കി നിൽക്കുവാണോ? എനിക്ക് വിശക്കുന്ന അപ്പച്ചിമ്മ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. എനിക്കൊരു കുഴപ്പമില്ല, എന്നെ നോക്കാൻ നിങ്ങളിങ്ങനെ പുറകെ നടക്കുന്ന എന്തിനാ? ദേ ഞാൻ ഇത് കഴിഞ്ഞിപ്പോ കുളിച്ചിട്ട് വരും, എനിക്ക് അത് കഴിഞ്ഞ് കടയിൽ പോണം. ആ ദേ അപ്പച്ചിപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ ഇവനെ ഇങ്ങനെ വെറുതെ നിർത്തിയാൽ പറ്റൂല, കുടുംബം നോക്കാനറിയാവുന്ന ഒരു പെങ്കൊച്ചിനെ പിടിച്ച് ഇവനെ അങ്ങ് കെട്ടിക്കണം, എങ്കിലേ ഇവൻ നന്നാവൂ. ഈ വീടിനൊരു അടുക്കും ചിട്ടി അന്നേരം വരുള്ളൂ. അല്ല അപ്പച്ചിപ്പാ, നമുക്ക് ആ മയിലുമോളെ കൊണ്ട് ഇവനെ അങ്ങ് കെട്ടിച്ചാലോ? വേണ്ട, അത് വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് കുളിക്കട്ടെ. അല്ലേ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ? അവ മയിലു കൊച്ചിന്റെ കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ എന്താ വേണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇവനൊരു കുഴപ്പം? ഒരു കല്യാണം കഴിച്ചതോ? അതൊന്നുമല്ല. പിന്നെ അത് വേണ്ട, എനിക്ക് താല്പര്യമില്ല, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. മനസ്സിലായല്ലോ, നീ നിന്ന് പ്രസംഗിക്കാതെ അവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊടു. Thank you.
എന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ഈ മണ്ണിന് തുല്യവ ഈ വയലോരും വീട് ഇവിടെ ഉള്ളവരും നശിച്ചു പോവുകയുള്ളൂ നിങ്ങൾ എല്ലാവരും. എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ എന്റെ കടയാ, വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ കട. ഇതേ ബാലചന്ദ്രന് മാത്രം അവകാശപ്പെട്ടതല്ല, ഇതിന് ഒരവകാശം കൂടി ഉണ്ട്. എന്റെ പെങ്ങളുടെ മകൾ സീത, അവള് പറഞ്ഞിട്ടാ ഇതിനകത്ത് കയറിയതും ഞാൻ ഇവിടെ ഇരുന്നത്. വെറുതെ അടച്ചിട്ടിരുന്ന് അകത്തിരിക്കുന്ന സാധനങ്ങൾ കേടാക്കി കളയണ്ടല്ലോ. ബാലന് വന്ന് കട തുറക്കാനും പറ്റില്ല. പിന്നെ സീത അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ കണക്കും കാര്യങ്ങളും ഒക്കെ ഇനി എങ്ങനെയാ നോക്കുന്നത്? ആർക്കാണോ തലയ്ക്ക് സുഖമില്ലാത്തത് ഇറങ്ങിപ്പോവാൻ. ഇതേ വയലോരം വീട്ടിലെ ബാലേന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇതിൽ മറ്റാർക്കും ഒരു അവകാശമില്ല. അതിന് അവകാശം പറഞ്ഞു ഒരിത്തിനും വരവും വേണ്ട. ഇറങ്ങടോ, ഇറങ്ങാനാ പറഞ്ഞു, കടന്നു പോവാനാ പറഞ്ഞു. സുഖമില്ലെങ്കിൽ വീട്ടിൽ കിടന്നാ പോരി. ആർക്കാണോ സുഖമില്ലാത്തത്? ചികിത്സ നടക്കല്ലേ ബാല, ഭ്രാന്ത് മാറിയിട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങിയ പോലെ. അതെ ഭ്രാന്ത, വയലോരം വീട്ടിലെ ബാലന് ഭ്രാന്ത. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കി. ഒരു ഭ്രാന്തൻ ഒരാളെ കൊന്നാലേ ഈ നാട്ടിൽ ഒരു ശിക്ഷയില്ല. അതെടോ, എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അയ്യോ, ആരെങ്കിലും ഓടി വന്നേ, ഇവന് മുഴു ഭ്രാന്ത. അയ്യോ, ഈ എവനെന്നെ കൊല്ലും. എന്റെ കട വേണമല്ലോ നിനക്ക്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എന്നെ വിടാ. എന്നെ വിടാനാ പറഞ്ഞത്? എന്റെ സ്വഭാവം തന്നെ അറിയത്തില്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എന്നെ വിടാൻ. എടാ എന്നെ വിടാൻ, എന്റെ കടയ്ക്ക് പുതിയ അവകാശങ്ങളോ? എന്റെ കടയ്ക്ക് വേറെ ആർക്കും അവകാശമില്ല. ഇത് ബാലന്റെ കടയാ, ബാലന്റെ സ്വന്തം കടയാ. എന്റെ അധ്വാനോ ഇത്? എടാ വിടാ, എന്റെ അധ്വാനോ ഇത്? എന്റെ കടയത്, എന്റെ കടയത്, എന്റെ അധ്വാനോ ഇത്? എന്നെ വിടാ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എന്റെ വിയർപ്പത്. ആരെങ്കിലും വേഗം ബാലന്റെ വീട്ടിലോട്ട് വന്ന് വിളിച്ചാൽ. എന്തരാ വീണ കാണുന്നു പറഞ്ഞത്? അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും ഇവിടെ ഉണ്ടായിട്ടും മയിലുമ്പ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ആ വീട് പൂട്ടിയിട്ട് നിങ്ങൾക്കല്ലേ ഇവിടെ വന്ന് താമസിച്ചൂടെ? ഇവിടെ ഒരു ഒച്ച അനക്കമൊക്കെ വരും, അപ്പോ ബാലേട്ടനും കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. അതെ രവീണ, ഞാൻ നമ്മുടെ ബാലനന്റെ കുഞ്ഞിന്റെ കാര്യത്തിനായി ഒത്തിരി തിരക്കിലായിരുന്നു. ആ കുഞ്ഞിനെ കണ്ടെത്തണ്ടേ? അത് ബാലനന്റെ ചോരയല്ലേ? വയലോരം വീട്ടിലെ മുറ്റത്ത് ഓടി കളിച്ച് വളരേണ്ട കുഞ്ഞല്ലേ അത്? ആ കുഞ്ഞ് എവിടെയെന്ന് കണ്ടെത്തണം. അതിനെ തിരികെ കൊണ്ടുവന്ന് മുന്നി വെച്ചിട്ട് സീതക്കാവോട് പറയണം, ഇതാ സീതക്കാടെ കുഞ്ഞെന്ന്. കുട്ടിമണിയുടെ ഒപ്പമുള്ളത് കുട്ടിമണിയുടെ മനസ്സുജണ്ണന്റെയും കുഞ്ഞാണെന്ന്. അതോടെ സീതക്കാവും ബാലനനും തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരും. സീതക്ക തിരിച്ചു വരും ഈ വയലോരം വീട്ടിലേക്ക്. അത് വേണം മൈലമ്മേ, ഈ കാര്യത്തിനൊന്നും പുറകെ പോവാൻ എനിക്ക് പറ്റില്ലല്ലോ. ബാലേട്ടൻ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കാക്കി ഇറങ്ങാൻ പറ്റത്തുമില്ല. എന്തായാലും മൈലമ്മ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ബാലേട്ടൻ നല്ല മാറ്റമുണ്ട്, ഇന്നെല്ലാവർക്കും ചായ വരെ ഇട്ട് തന്നു. എന്നെയും കുറെ വഴക്ക് പറഞ്ഞു, ഞാൻ മടിയനാണ്, ഒറ്റത്തടിയായിട്ട് നിർത്താൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അക്കാര്യം സംസാരിക്കാനാ ഞാൻ മൈലമ്മയെ കാണണമെന്ന് പറഞ്ഞത്. രവിയുടെ കാര്യം പറയൂ. ഇന്ന് ബാലേട്ടൻ എന്റെയും മൈലമ്മയുടെയും കാര്യം സംസാരിച്ചു. എന്റെ രവിയണ്ണന്റെയോ? എന്ത് കാര്യം? ഞാനൊരു താലി കെട്ടി മൈലമ്മയെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം.
പക്ഷേ അത് പറഞ്ഞപ്പോ അപ്പച്ചപ്പനെതിരെ പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ട കാര്യം പറയേണ്ടത് മൈലമ്മയാ. എനിക്കൊപ്പം ജീവിക്കാൻ മൈലമ്മയ്ക്ക് സമ്മതമാണോ? അമ്മാവും പെരിയപ്പാവും എന്റെ ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം താ മൈലമ്മേ. മൈലമ്മ തയ്യാറാണോ? രവ്യണ്ണ, മുമ്പൊരിക്കൽ ഞാനും അമ്മാവും രവ്യണ്ണനോട് ഇക്കാര്യം സംസാരിച്ചതാ. അന്ന് രവ്യണ്ണ പറഞ്ഞത് ഓർമ്മയില്ലേ? മതികളാക്ക ഇപ്പോഴും നിയമപരമായി രവ്യണ്ണന്റെ ഭാര്യയാണെന്ന്. അതെ, നിയമപരമായി. നിയമപരമായി മാത്രം. ഒരു വിവാഹ ഉടമ്പടിയിൽ ഭാര്യയെന്നും ഭർത്താവെന്നും എഴുതിയ രണ്ട് വടിവത്ത ചതുരക്കോളങ്ങൾക്ക് താഴെ കയ്യൊപ്പ് പതിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധം. അത്തരൊരു ബന്ധം മാത്രമേ ഞാനും മതികളെയും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. കതിർമണ്ഡപത്തിൽ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ വെച്ച് താലി കെട്ടി പരസ്പരം മാലചാർത്തി ഭാര്യാഭർത്താക്കന്മാരായ ഒരു ബന്ധം. ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ രവ്യണ്ണ? മതികളാക്ക ഇപ്പോഴും രവ്യണ്ണന്റെ ഭാര്യയല്ലേ? അങ്ങനെ ആയിരുന്നു നിങ്ങളുടെയൊക്കെ മുമ്പില്. ഒരേ മുറിയിൽ കഴിഞ്ഞിരുന്ന ഒരാണും ഒരു പെണ്ണും. അതൊരു ജീവിതമായിരുന്നില്ല മൈലമ്മേ, വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ അനുസരണയുള്ളൊരു ഭർത്താവായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു ഇത്രയും കാലം. ഒരിക്കലും മതി എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടില്ല. മൈലമ്മയോട് പറയാമോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയുക, ഒരിക്കൽ പോലും ഞാനും മതികളെയും ഞങ്ങളുടെ കിടപ്പറയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഒരു ഭാര്യ എന്ന രീതിയിലുള്ള സാമീപ്യം മതികളെ എനിക്ക് തന്നിട്ടുമില്ല. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷേ രവീണ, അപ്പൊ ഇത്രയും നാള് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സത്യവ, എന്റെ ജീവിതം ഇതുവരെ പരാജയമായിരുന്നു. പക്ഷേ ഇനിയെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം. എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണം. ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കുറവുണ്ടെന്ന് എനിക്കറിയാം. ഒരു വിവാഹം കഴിച്ചവൻ, ഒരു ജോലിയില്ലാത്തവൻ. അതൊക്കെ മാറണം മൈലമ്മ. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ മൈലമ്മയോട് ചോദിച്ചത് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്. രവീണ, എനിക്കുണ്ട് കുറവുകൾ. അപ്പ ഇല്ല, അമ്മ ഇല്ല, ബന്ധുക്കളില്ല. ആരുമില്ലാത്ത എനിക്ക് പഴനിമല മുരുകൻ മുന്നിക്കൊണ്ടു തന്ന ദൈവങ്ങളാ രവീണന്റെ അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും എന്റെ അപ്പാവും അമ്മാവും. അവര് പറയുന്നതിനപ്പുറം ഈ മൈലമ്മയ്ക്കൊരു തീരുമാനമില്ല, ഒരു ജീവിതവുമില്ല. അതുകൊണ്ട് രവീണന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം തരാൻ എനിക്കാവില്ല. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവരെന്ത് തീരുമാനം എടുത്താലും അതിൽ മൈലമ്മയ്ക്ക് ഒരു എതിർപ്പും ഉണ്ടാവില്ല. രവീണ്ണൻ ആദ്യം അവരുടെ അനുവാദം ചോദിക്ക്. അവര് സമ്മതിച്ച ഒരിക്കലും മൈലമ്മ എതിർപ്പ് പറയില്ല. ഇത് രവീണ്ണന് പഴനിമല മൈലമ്മ തരുന്ന വാക്ക്. ഹലോ, വയലോരം വീട്ടിലെ രവിയല്ലേ? അതെ, രവിയാണ്. ആരാ? ഞാൻ ബാലന്റെ കടയുടെ അടുത്ത് ബാർബർ ഷോപ്പ് നടത്തുന്ന ആളാ. നിങ്ങളൊന്ന് വേഗം ഇതുവരെ വരണം. എന്താ എന്താ കാര്യം? ബാലൻ ഇവിടെ കടയിൽ വന്ന് വയലുണ്ടായി. ആകെ ബഹളമായിരുന്നു. ആൾക്കാർ ബലമായി പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? വട്ടം കൊടുത്തിരിക്കുക. മൈലമ്മ ഒന്ന് വേഗം വന്നേ, വന്ന് വണ്ടി ഒന്നെടുത്തേ. എന്താ രവീണ, എന്താ കാര്യം? നോക്കിയിരിക്കാതെ വണ്ടി ഒന്ന് എടുക്ക മൈലമ്മേ. എന്താ കാര്യം? വാ. എന്താടാ രവി, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? വാ രവീണ, വാ. എന്താടാ എടാ കാര്യം? എന്താണെന്നെങ്കിലും പറഞ്ഞിട്ട് പോ. അവൻ കാര്യം എന്താണെന്ന് പോലും പറഞ്ഞില്ലല്ലോ. പിന്നെ ബാലന്, വായടക്കടി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് നാക്കി വരൂ. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ രണ്ടിനും? മനുഷ്യനായിട്ട് തീ തീറ്റിക്കാനായിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് പോയി തിരക്ക്. വയ്യാത്ത ചെറുക്കൻ രാവിലെ സ്കൂട്ടറും കൊണ്ട് ഇറങ്ങി പോയതാ. അവൻ എന്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലടി. എത്ര പറഞ്ഞാലും നാക്കെടുത്താൽ നശിച്ച വാക്കുകളെ പറയൂ. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? പോയിട്ട് വരട്ടെ. അവര് നീ ഒന്നും ഉണ്ടാകും നിക്ക്. വരട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ എങ്ങനെയാ? അതെ,
കുഞ്ഞിന്റെ വിവരമല്ലെന്ന് കിട്ടിക്കാണു. അതായിരിക്കും നിന്നെ നിപ്പി പോയത്. എന്റെ ഈശ്വര, അങ്ങനെ ആയാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവരിങ്ങെത്തി. എന്റെ കൈ വിടറ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അമ്മാവനാണ് അത്ര അമ്മാവൻ. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം. നീ ആരുടെ കാര്യമായി പറയുന്നത്? ആ പൂക്കോടിയില്ലേ അപ്പച്ചമ്മ, സീതരത്തിന്റെ അമ്മാവൻ. അയാളോ അവകാശം സ്ഥാപിച്ചു വന്നിരിക്കുന്നു. അയാളുടെ അവകാശം ഞാൻ കൊടുക്ക. അയാൾക്ക് ബാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് അവകാശം ചോദിക്കാൻ അവള് വരട്ടെ. സീത എന്റെ മുമ്പിൽ വന്ന് എന്റെ മൂത്ത് നോക്കി ചോദിക്കട്ടെ, അപ്പൊ കൊടുക്ക അവകാശമൊക്കെ. അല്ലാതെ ഒളിച്ചും പാത്തും ആള് വിട്ട് അവകാശം സ്ഥാപിക്കാൻ നോക്കൊന്നും വേണ്ട. ഇവിടെ കിടന്ന് ബാളം വെച്ച് നാട്ടുകാരെ അറിയിക്കണ്ട. ഇനി ആരറിയാനാ? എല്ലാരും അറിയട്ടെ. വിളിച്ചു കൂവല്ലായിരുന്നു ബാല ഭ്രാന്താണെന്ന്. ഇതവന്റെ കളിയാ, ആ നകുലന്റെ. അവനാ ഇതെല്ലാം ചെയ്യിക്കുന്നേ. എന്താടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ രവി, നീയെങ്കിലും ഒന്ന് തെളിച്ചു പറ. ബാലട്ടൻ കടയിൽ ചെന്നപ്പോഴേ അയാള് കടയിൽ നിറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ? കട കുത്തിപ്പൊളിച്ചു. കുത്തിപ്പൊളിച്ചു കാണും. അവർക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? നമ്മള് കട തുറന്നിട്ട് കുറച്ചു ദിവസമായില്ലേ. എന്നാലും അവളും കൂടി അറിഞ്ഞോണ്ടാണല്ലോ ഇതെല്ലാം ചെയ്തത്. മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുന്ന അവർക്ക് ഇതെല്ലാം ചെയ്യാൻ എങ്ങനെ തന്റെ വന്നു? അവരതൊക്കെ കാണിക്കും. അവരുടെ പിന്നിൽ പാളുണ്ടല്ലോ. അവക്ക് ആവശ്യപ്പെട്ട് ഞാൻ കൊടുക്കാം. ബാലണ്ണ, ബാലണ്ണ ഒന്ന് സമാധാനിക്ക്. വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കണ്ട. ഇല്ല ശരിയാവും. ഒന്നും ശരിയാവില്ല മോളെ. ഈ വയലോര വീട്ടിലെ ബാലൻ ഇപ്പൊ നാട്ടുകാരും ഭ്രാന്തനാ. എന്നെ പിടിച്ച് കെട്ടിയിട്ടില്ലേ? അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. അയാള് ബാലേട്ടനും ഭ്രാന്താന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂട്ടി കെട്ടിയിട്ടു. ഞങ്ങള് ചെന്നിട്ടാ കെട്ടയച്ചു വിട്ടത്. ബാലേട്ടനെ പിടിച്ചു കെട്ടി ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ ഏൽപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. തക്ക സമയത്ത് ഞങ്ങൾ എത്തിയത് കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അയാളെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല പെരിയപ്പ. ആരൊന്നും ചെയ്യണ്ട, ചെയ്യണ്ട എന്നാണെന്ന് എനിക്കറിയാം. ഭ്രാന്തരായ ബാലൻ എന്തും ചെയ്യാലോ. ഒരാൾക്ക് ഏത് രോഗം വന്നാലും ചികിത്സിച്ച് മാറ്റാം. പക്ഷേ നാട്ടുകാരുടെ മനസ്സിലെ ഭ്രാന്ത് മാറ്റാൻ ചികിത്സിക്കാവില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ എന്നും അയാൾ ഭ്രാന്തനായിരിക്കും. വയലോരം വീട്ടിലെ ബാലനെ നാട്ടുകാരുടെ മുമ്പിൽ ഭ്രാന്തരാ. തലയ്ക്ക് വെളിവില്ലാത്തവൻ. ഇനിയൊന്നും ബാലൻ അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ഭാര്യ ഭാര്യയുടെ വീട്ടുകാരൻ ചേർന്ന് എനിക്ക് ചാർത്തി തന്ന വലിയൊരു മുദ്രയത് ഭ്രാന്തൻ ബാലൻ. ഇനി എവിടെങ്കിലും പോകാന്ന് വെച്ചാ നിങ്ങൾ വിട്ട് പോകാനും പറ്റത്തില്ല. ബാലിനൊരു പാഴ്ജന്മം. എന്തൊരു ഇരിപ്പാ ഇത്. ഈ മരുന്ന് കഴിച്ചു. മരുന്നോ? എന്ത് മരുന്ന്? അല്ല, വൈദ്യര് കുറിച്ചു തന്ന മരുന്ന്. ഏത് വൈദ്യര്? ഇനി മരുന്നും മന്ത്രമൊന്നും ബാലിന് വേണ്ട. ഒരിക്കലും ഒരാൾക്ക് വന്നാലേ മരുന്നും കൊണ്ട് മന്ത്രങ്ങളൊന്നും മാറുന്നല്ലോ മറ്റുള്ളവരുടെ മനസ്സിലെ ഭ്രാന്ത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് അങ്ങനെ പറയുന്നതില് ബാലേട്ടൻ എന്താ? ഞങ്ങൾക്കറിയില്ലേ ബാലേട്ടൻ ഒന്നുമില്ലെന്ന്. നാലാള് കഴിച്ചുകൊണ്ടി ഒരാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അതാണല്ലോ കേൾക്കുന്നുണ്ട്. ശരി, ബഹളത്തിനിടയിൽ യഥാർത്ഥ ശരി
ആരും തിരിച്ചറിയാണ്ട് പോവും. ബാലേട്ട പ്രാന്തൊരു രോഗമല്ല, ബാലേട്ടന് അങ്ങനെ ഒരു അസുഖമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ബാലേട്ടന്. ഇത് ഇപ്പോഴുള്ളൊരു അവസ്ഥയാണ്, നമ്മൾ അതിനെ നേരിടണം ബാലേട്ട. ആരെയാ നേരിടേണ്ടത്? സമൂഹത്തിനെയോ? ബാലിനി അതിനൊന്നും കഴിയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലിനി മാറാനും കഴിയില്ല. ബാലേട്ടനി മരുന്ന് കഴിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്ക് ബാലേട്ട. നിന്നോടല്ല പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. എന്താ ബാലേട്ട ഇറങ്ങിപ്പോടാ എന്റെ മുറിയിൽ നിന്ന്? ബാലേട്ട ഞാൻ എന്ത് ഭ്രാന്താ ബാലേട്ടി കാണിക്കുന്നേ? അതേടാ എനിക്ക് ഭ്രാന്താ. എന്നെ പിടിച്ച് കെട്ടിയിട് ഇന്ന് നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടില്ലേ? നീ കൂടി പിടിച്ച് കെട്ടിയിട്, അല്ലെങ്കിൽ ഈ മുറിയിൽ അടച്ചെന്നെ പൂട്ടിയിട്, ഒരു ചങ്ങല മേടിച്ച് ഒരു പട്ടിയെ കെട്ടിയിടുന്ന പോലെ കെട്ടിയിട്. ബാലിനി എങ്ങും പോണ്ട. എന്റെ ബാലേട്ട ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെ എന്തറിയാതെ? എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവരും ഒന്നും അറിയില്ലെന്ന് നടിക്കുക. ബാലൻ നല്ല നടനാണെന്ന് സീത പറഞ്ഞു, പക്ഷെ ഈ ബാലിനെ അഭിനയിക്കാൻ അറിയില്ല. എനിക്കിനി ആരും പറയുന്നൊന്നും കേൾക്കണ്ട. നീ നീ എന്നോട് പൂട്ടിയിട്ട് പോ ബാലേട്ട. ഈ ഭ്രാന്തനെ കാണാൻ ഇനി ആരും ഇവിടെ വരണ്ട. വരണ്ട പോ ബാലേട്ട. വരണ്ട ബാലേട്ട. ബാലേട്ട അറിയില്ലേ കഥ ഓർക്ക്. ബാലേട്ട 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 വാതില് തുറക്ക്. ബാലേട്ട ബാലേട്ട ഞാൻ പറയുന്നൊന്നും കേക്ക്. ബാലേട്ട ബാലേട്ട. ബാലേട്ട
അച്ഛാ അച്ഛാ